ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കപ്പ് കടല കുതിർത്തി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വെച്ചതാണിത്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പും കൂടി ചേർത്ത് ഇതൊരു 6 വിസിൽ വരുന്ന വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലയെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി വേവിച്ചെടുക്കണം. നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, ഇവയെല്ലാം ചേർത്ത് നന്നായി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് മോപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിടരുത്, പൊടികളെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് മോപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഓയിലാണ് യൂസ് ചെയ്തത്. വെളിച്ചെണ്ണയിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓയിലാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് വെക്കാം. ഇനി വേവിച്ചതിൽ നിന്നും കുറച്ച് കടലയും 2 തക്കാളിയും കൂടി നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ച അരപ്പ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായി ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേവിച്ച് വെച്ച കടലയും അതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല തിക്കായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കൂല. കടല വേവിച്ച വെള്ളം മാത്രമേ ഇതിൽ ചേർക്കൂ. അപ്പം നമ്മൾ ഗ്രേവിയെല്ലാം ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേവി നല്ല തിക്കാകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കടല അരച്ചതും തക്കാളി അരച്ചതും ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കടലക്കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.